ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ മീനിനെ കഴുകിയെടുത്ത് കഴിഞ്ഞേച്ച് ഇങ്ങനെ ടിഷ്യൂ പേപ്പറിലോ എന്തെങ്കിലും വെച്ച് ഇതിൻ്റെ വെള്ളം മുഴുവൻ നമ്മൾ ഒപ്പിക്കളയണം. എന്നിട്ട് നമ്മളിതിനെ വരയണം. വരഞ്ഞേച്ച് ഉപ്പും മഞ്ഞളും ഒരു ശകലം കുരുമുളക് പൊടിയും കൂടെ തേച്ച് വെച്ച് വേണം നമ്മളിതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ. ഫസ്റ്റ് ഇത് കണ്ടോ, നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷാണിത്. ഈ മീനിൻ്റെ പേര് സീ ബാസ് എന്നാണ്. ചെതുമ്പലുള്ള നല്ലൊരു മീനാണ്. ഞാൻ തല യൂഷ്വലി കട്ട് ചെയ്ത് കളയുന്നതുകൊണ്ടാണ് ഇല്ലാത്തത് ഇതിനകത്ത്. അല്ലാതെ ആൾക്കാർ ചെയ്യുമ്പം കണ്ടിട്ടില്ലേ, ഫുള്ള് തലയും അകത്തെല്ലാം ക്ലീൻ ചെയ്തിട്ട് തലയൊക്കെ പൊസിഷനിൽ തന്നെ ഉണ്ടാവും ചെയ്യുമ്പോൾ. സോ ഇത് മസാല വെച്ചിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോവാണോ എന്ന് ചോദിച്ചാൽ, ഗ്രില്ലല്ലല്ലോ, ഇത് നമ്മൾ ഓവനിൽ വെച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. ഈ ഒരു ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് തവയിലാണെങ്കിലും ചെയ്യാം. നമ്മുടെ നാട്ടിൽ വാഴയിലൊക്കെ കിട്ടുവാണെങ്കിൽ വാഴയിലേക്കകത്ത് ചെയ്യാനും നല്ലതാണ്. നമുക്കിനി മീനിനെ വരയാവേ. മീനിൻ്റെ രണ്ട് സൈഡും ഞാൻ വരഞ്ഞു. ഇനി നമുക്ക് ഉപ്പും മഞ്ഞളും കുരുമുളകും കൂടെ ഒന്ന് തേച്ച് കൊടുക്കാം. നമുക്കിപ്പോൾ രണ്ട് സൈഡും അകത്തും ഒക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. സോ നമുക്ക് ആദ്യം ഒരു പാൻ എടുക്കാം. പാൻ ഓൺ ചെയ്തിട്ട് നമുക്ക് പാൻ ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാമേ. ഇത് രണ്ട് സൈഡും വന്നിട്ട് മുരിച്ചെടുക്കാം നമുക്ക്. സോ എണ്ണ ചൂടായി, നമുക്ക് മീനിനെ ഇട്ട് കൊടുക്കാവേ. ഇത് ചെറിയ പാനും മീൻ ബിഗുമാണ് കണ്ടോ. ഇറ്റ്സ് ഓക്കെ. സോ ഞാൻ ഒരു സൈഡും മുരിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്ത സൈഡും തിരിച്ചിട്ടിരിക്കുകയാണ്. ആദ്യത്തെ മീൻ ഞാൻ രണ്ട് സൈഡും ഒന്ന് മുരിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഗ്ലാസ് കണ്ടെയ്നറിലാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ നാട്ടിൽ ചെയ്യുമ്പോൾ നമുക്കതിനെ വാഴയിലേക്കകത്ത് പൊതിഞ്ഞേച്ച് ഒരു മസാല ഉണ്ടാക്കുന്നുണ്ട് ഞാൻ, സവാളയും തക്കാളിയും ഉപയോഗിച്ച്. അതും കൂടെ ഇതിൻ്റെ മുകളിൽ വെച്ച് പൊതിഞ്ഞേച്ചാണ് നമ്മൾ തട്ടയിൽ വെച്ച് ഇതിനെ എടുക്കുന്നത്. സോ ഞാൻ രണ്ട് മീനും രണ്ട് സൈഡും ഒന്ന് മൊരിഞ്ചിട്ട് എടുത്ത് എൻ്റെ പാനിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെയിം പാനിൽ എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ ആദ്യമേ ഇച്ചിരി സവാളയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. എണ്ണ ചൂടായി, ഇനി നമുക്ക് അതിനകത്തോട്ട് സവാള ഇട്ട് കൊടുക്കാം. ഏറെ സവാള ഉണ്ടെങ്കിൽ അതായത് നല്ലത് കേട്ടോ. നല്ലതായിട്ട് തിക്കായിട്ടുള്ളൊരു മസാലയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഞാനൊരു രണ്ട് വലിയ സവാള എടുത്തിരിക്കുന്നത് ചോപ്പ് ചെയ്തിട്ട്. സവാളയുടെ കൂടെ തന്നെ ഞാൻ രണ്ട് പച്ചമുളകും കീറിയിടുന്നുണ്ട്. ഇനി നമുക്ക് മീഡിയം സൈസ് ആണെങ്കിൽ മൂന്ന് തക്കാളി, വലിയതാണെങ്കിൽ രണ്ട് തക്കാളി, അത് ഞാൻ ചോപ്പ് ചെയ്ത് നമുക്ക് റെഡിയാക്കി വയ്ക്കാം. മീനിനൊക്കെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇടുന്നത് നല്ല രുചി തരുവേ. അപ്പോൾ നമുക്ക് ചോപ്പ് ചെയ്തിരുന്നെങ്കിൽ ചോപ്പ് ചെയ്തിടാം, അല്ല നമുക്ക് അരച്ച് ചേർക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്ക് ഇഞ്ചി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ഇടുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ. അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഈ ഇഞ്ചിയെ കൂടെ അതിൻ്റെ കൂടെ ഇടാൻ പോവാണ്. നമുക്ക് ഈ വെളുത്തുള്ളിയെ കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. സവാള ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തക്കാളി കൂടെ അരിഞ്ഞു വയ്ക്കാവേ. ഈ ഒരു പരുവാകുമ്പോൾ എന്നുവെച്ചാൽ പച്ചമണം എല്ലാം പോയി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് മഞ്ഞളും ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ മീനിന് ശകലം പുളിയൊക്കെ ഉണ്ടെങ്കിൽ അരുചി,
അപ്പോൾ അത് നമുക്ക് കുടംപുളിയോ വാളംപുളിയോ ഉപയോഗിക്കാം. അത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് ഒരു നാരങ്ങയുടെ നീര് ലാസ്റ്റ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ശകലം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. സോ മഞ്ഞൾ ഒരു അര ടീസ്പൂണ്, ഉപ്പ് പാകത്തിന്, കുരുമുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ വേണ്ട, ഒരു മുക്കാൽ ടീസ്പൂൺ. മുളക് ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് ഇടാം കേട്ടോ. ഇനി നമ്മളിതിനകത്തോട്ട് മുളക് പൊടി, ഞാനിവിടെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇടുന്നത് കേട്ടോ. എൻ്റെ കയ്യിൽ നോക്കിയപ്പോൾ രണ്ട് തക്കാളിയേ ഉള്ളൂ, അതുകൊണ്ട് ഞാനൊരു ശകലം ടൊമാറ്റോയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി നന്നായിട്ടുള്ളതാണ് ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് തരുന്നത്. ഞാനൊരു ടേബിൾ സ്പൂൺ തക്കാളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുത്തു. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. മീൻ കറിക്ക് എപ്പോഴും ഇഞ്ചി പുളി ഒക്കെ ഉള്ളതല്ലേ നല്ല ടേസ്റ്റ്, നല്ല എരിവും ഒക്കെ. ഇനി നമുക്കിതിനകത്തോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി ഒരു ശകലം ഒരു കാൽ കപ്പ് വെള്ളം ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ചൂടുവെള്ളം. മൂടി വെച്ചിട്ട് മുഷി മുഷി ആയിട്ട് എടുക്കാം, എന്നുവെച്ചാൽ നന്നായിട്ട് വഴറ്റിയെടുക്കാം. എൻ്റെ കയ്യിൽ വാളംപുളിയുടെ പേസ്റ്റ് ഉണ്ട്, ഞാൻ അതാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് കുടംപുളിനെ സോക്ക് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം, അത് നല്ല രുചിയാണ് കേട്ടോ. ഞാൻ അങ്ങനെയും ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം, പക്ഷെ ഞാൻ ഈ പുളിയുടെ പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. മുളകൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ വീട്ടിൽ കൊച്ചുപിള്ളേരുള്ളത് കൊണ്ട് ഞാൻ മുളക് ഇച്ചിരി കുറച്ചാണ് മുളക് പൊടി ഇട്ടിരിക്കുന്നത്. നന്നായിട്ട് എല്ലാം സോഫ്റ്റ് ആയിട്ടുണ്ട് ടൊമാറ്റോ ഒക്കെ. ഇനി നമുക്ക് ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഈ ഗ്രേവിയിലോട്ട് ശകലം തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുത്തേച്ച് ബേക്ക് ചെയ്യാമെങ്കിൽ വേറൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് മുൻപൊരു പ്രാവശ്യം. നിങ്ങളുടെ കയ്യിൽ തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഓപ്ഷണലായിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ, ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഒഴിച്ച് നോക്കി ട്രൈ ചെയ്യാം. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഒരു റിച്ച്നെസ് കിട്ടും. തനി നാടൻ ചെയ്യുമ്പോഴും നമുക്ക് വാഴയിലക്കകത്ത് ഈ ഗ്രേവിനെല്ലാം വെച്ച് പൊതിഞ്ഞ് നമ്മുടെ മൺചട്ടിക്കകത്ത് വെച്ച് ചൂടാക്കി എടുക്കുമ്പോൾ വേറൊരു രുചിയാണ്. സോ നമുക്ക് നമ്മുടെ സോസ് റെഡിയായിട്ടുണ്ട്. ഇതിനെ നമുക്കിനിയും നമ്മുടെ മീനിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഗ്രേവി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകാം. സോ ഇതിന് മുൻപ് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഞാൻ അവൻ ഉണ്ടല്ലോ 200°C പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 20-22 മിനിറ്റ്സ് ഞാൻ അതിനകത്ത് ഫോയിൽ വെച്ച് ഇതിനെ കുക്ക് ചെയ്ത് അല്ലെങ്കിൽ ബേക്ക് ചെയ്ത് എടുക്കും. അതാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ, ബേക്കിംഗ് ടൈമും. നമുക്കിതിനെ ഉണ്ടല്ലോ ഈവൻലി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ. സോ ഇതിനെ ഫോയിൽ കൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ കവർ ചെയ്ത് കൊടുക്കാം. ടു 200°C നമ്മൾ ചെയ്ത് ഇതുണ്ട്, 20-22 മിനിറ്റ് ഞാൻ വെച്ചു കണ്ടോ. ഇതാണ് നമ്മുടെ ഫിഷ്, ബേക്ക് ചെയ്ത ഫിഷ്. ഓക്കെ, കണ്ടോ ഗ്രേവിയൊക്കെ ഇതിനകത്തോട്ട് നല്ല ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ ഞാൻ ജസ്റ്റ് ഒരു ശകലം ഇങ്ങനെ എടുത്ത് കാണിക്കാവേ. ഇതുണ്ടോ നല്ല ടേസ്റ്റ് അല്ലേ, അല്ല നല്ല ലുക്കല്ലേ. ഇതുണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് പറയാവേ. നല്ല യമ്മി ടേസ്റ്റാണ് ഇത്. വാഴയില തന്നെ ചെയ്യുന്നതെങ്കിൽ നല്ല വേറെ രുചിയാണ്, സൂപ്പർ യമ്മി. സോ നിങ്ങൾ പറ്റുവാണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നാട്ടിലുള്ളവർ വാഴയിലക്കകത്ത് പൊതിഞ്ഞ് ചെയ്ത് നോക്കുക. താങ്ക് യു.